തനിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയ മന്ത്രി കെ എൻ ബാലഗോപാൽ മന്ത്രിയായി തുടരുന്നതിൽ അപ്രീതി രേഖപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. യു പിയിൽ ഉള്ളവർക്ക് കേരളത്തിലെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന ബാലഗോപാലിന്റെ പ്രസ്താവന ദേശീയതയെ പോലും ചോദ്യം ചെയ്യുന്നതാണെന്ന് ഗവർണറുടെ കത്തിൽ പറയുന്നു. എന്നാൽ ഗവർണറുടെ ആരോപണത്തിൽ കഴമ്പില്ല എന്ന മറുപടി ഇന്ന് രാവിലെ മുഖ്യമന്ത്രി നൽകി. വിശദാംശങ്ങളുമായി ശ്രീദേവി പിള്ളയും ഡൽഹിയിൽ നിന്ന് പി ബി അനൂപും ചേരുകയാണ്. ആദ്യം ശ്രീദേവി പിള്ളയിലേക്ക്. ശ്രീദേവി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സർവകലാശാല വിഷയത്തിൽ നിന്ന് അതിനപ്പുറത്തേക്ക് മറ്റു പല വിഷയങ്ങളിലും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാറുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായി ഇതിനെ കാണാം. സർവകലാശാല വിഷയത്തിൽ മാത്രം പ്രശ്നങ്ങൾ ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അവിടെ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? വിമർശനം അതിരുവിടുന്ന മന്ത്രിമാരുടെ കാര്യത്തിൽ വളരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് ഒരു ട്വീറ്റിലൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ വെളിപ്പെടുത്തിയത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് മന്ത്രിമാരെ നിയമിക്കുന്ന നിയമന അധികാരി ഗവർണറാണ്. അപ്പോൾ ഗവർണർ അങ്ങനെയുള്ള നിയമനത്തിലുള്ള അതൃപ്തി അറിയിക്കാൻ ഗവർണർക്ക് കഴിയുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അതിപ്പോൾ അദ്ദേഹം പ്രാവർത്തികമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരും ഗവർണറും ഇരു ചേരികളിൽ നിന്നുകൊണ്ടുള്ള വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായ ഭിന്നത പോരെന്ന് തന്നെ അതിനെ വിളിക്കാവുന്നതാണ്. അത് പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലെ ഒരു പരിപാടിയിൽ നടത്തിയ പരാമർശമാണ് ഗവർണറെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ മന്ത്രി ആർ ബിന്ദു നടത്തിയിട്ടുള്ള വിമർശനങ്ങളും ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ പത്രവാർത്തകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. ഉത്തർപ്രദേശിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വെടിവയ്പ്, അതിന് ശേഷം മന്ത്രി അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വന്നിട്ട് കേരളത്തിലെ സർവകലാശാല കേരളത്തിൽ നിൽക്കുന്ന ജനാധിപത്യ രീതികളെയും കുറിച്ച് ഒരുപക്ഷെ ഉത്തർപ്രദേശിലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ്. അതുമാത്രമല്ല, ഗവർണർ ഈ കത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം അത് സത്യപ്രതിജ്ഞ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞയാണ് മന്ത്രിമാർ അധികാരമേൽക്കുമ്പോൾ നൽകുന്നത്. അതിനെ വയലേറ്റ് ചെയ്തിരിക്കുന്നു, അതിനെ ലംഘിച്ചിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ധനമന്ത്രി തൽസ്ഥാനത്ത് തുടരുന്നതിൽ, കെ എൻ ബാലഗോപാൽ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ ഗവർണർക്ക് താല്പര്യമില്ല, അതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുക, ഇതിനെ അതീവ ഗൗരവമായി മുഖ്യമന്ത്രി എടുക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഗവർണറുടെ വാദങ്ങളിൽ കഴമ്പില്ല എന്ന് മുഖ്യമന്ത്രി രേഖാമൂലം രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. മന്ത്രിമാരെ നിയമിക്കാൻ ഉള്ള റെക്കമെൻഡേഷൻ നൽകേണ്ടതും അല്ലെങ്കിൽ അവരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശുപാർശ നൽകേണ്ടതും മുഖ്യമന്ത്രിയാണ്. ഏതായാലും ഗവർണർ ഒരു ആളെ മന്ത്രിസ്ഥാനത്തേക്ക് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ശുപാർശയിന്മേൽ ആണ് നിയമിക്കുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹം ഭരണഘടനാ തലവൻ എന്നുള്ള രീതിയിൽ നിയമന അധികാരിയുമാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള നിയമപ്രശ്നങ്ങളിലേക്കും അതുപോലെ തന്നെ ഭരണഘടനാപരമായ ചോദ്യങ്ങളിലേക്കും സർക്കാരിനെ കൊണ്ടെത്തിച്ചു നിർത്തുന്നു എന്നുള്ളതിനൊപ്പം ഈ കാര്യത്തിൽ ഗവർണർ ചെയ്യുന്ന ഒരു കാര്യം ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഒരു പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് കൂടി ഇടുന്നു എന്നുള്ളതാണ്. അതായത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുന്ന രീതിയിൽ ഒരു മന്ത്രി സംസാരിക്കുകയാണ്. ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ നിരന്തരമായി ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു എന്നുകൂടി ഈ കത്തിൽ പറയുന്നുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനത്തിലുള്ള അതൃപ്തിയും സർക്കാരിൻ്റെ ഒരു ശോഭ കെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും കൂടി ഗവർണറുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ്. അതേസമയം ഈ കാര്യങ്ങളിൽ ഇനിയിപ്പോൾ എന്ത് തരത്തിലുള്ള മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ഗവർണറുടെ വാദങ്ങളിൽ കഴമ്പില്ല എന്നുള്ളത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതേസമയം ഗവർണർ തന്നെ ഒരു മന്ത്രിയെക്കുറിച്ച് ഈ തരത്തിൽ ഉള്ള ഒരു രേഖാമൂലമുള്ള ഒരു കാര്യം ഭരണത്തലവനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് നൽകുമ്പോൾ ഇത് കോടതികളുടെ മുമ്പിലേക്ക് എത്താനും രാഷ്ട്രപതിയുടെ മുമ്പിലേക്ക് എത്താനും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണമാകാനും ഇടയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ കെ എൻ ബാലഗോപാൽ ചോദ്യം ചെയ്തു, അതുപോലെ തന്നെ അദ്ദേഹം ഭരണഘടനാ ലംഘനം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയോ തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ഇനിയിപ്പോൾ നിയമപരമായിട്ടുള്ള ചോദ്യങ്ങളായി കൂടി മാറുമെന്നുള്ളത്. ഇനി മറുവശത്ത് കൃഷ്ണകുമാർ കാണേണ്ട ഒരു കാര്യം, മന്ത്രി അവിടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ ഒരു വെടിവയ്പ്, അദ്ദേഹം SFIയുടെ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ പോയി ഈ കാര്യങ്ങൾ കണ്ടത്, അതുപോലെ തന്നെ കേരളത്തിലെ സർവകലാശാലകളിലും കേരളത്തിലും നിലനിൽക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് അവിടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുള്ള രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു വാക്കുകൾ
പറയാനുള്ള അവകാശം ഒരു മന്ത്രിക്കില്ലേ? പിന്നെ മന്ത്രി എന്നുള്ളതിനും അപ്പുറം ഒരു പൗരനില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി. മറ്റൊന്ന്, ഗവർണർ എന്നുള്ള ഒരു സ്ഥാനം വിമർശനങ്ങൾക്ക് അതീതമാണോ എന്നുള്ളത്. മന്ത്രിമാർക്ക് ഗവർണറെ ഏതുവരെ വിമർശിക്കാം, അല്ലെങ്കിൽ ഒരു പൗരനെ ഏതുവരെ വിമർശിക്കാം? ആവർത്തിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആർക്ക് വേണമെങ്കിലും പ്രത്യേകിച്ച് ജനങ്ങൾക്ക് തന്നെ വിമർശിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ താൻ നിയമിച്ച മന്ത്രിമാർ അതിൻ്റെ പരിധി വിടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ മന്ത്രി ആർ ബിന്ദുവും മന്ത്രി കെ എൻ ബാലഗോപാലും മറ്റും പരിധി വിട്ട് വിമർശിച്ചോ എന്നുള്ള ഒരു ചോദ്യം. എവിടെയാണ് ഈ പരിധി? ആ പരിധി ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ ഇത് സ്വാഭാവികമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നതിനും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിനുമുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കും ഉള്ളതുപോലെ തന്നെ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഉണ്ടോ? അവർക്ക് ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താമോ? രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് ഒരു കാരണവശാലും മന്ത്രിമാരെ തടഞ്ഞുകൊണ്ടുള്ള ഒരു രീതി ഇതുവരെ ഏതായാലും രാജ്യത്ത് ഇല്ല എന്നുള്ളൊരു മറുവാദം സർക്കാരിന് പറയും. അപ്പോൾ മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നുള്ള ചോദ്യവും ഉയർന്നു വരും. അപ്പോൾ ഈ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നു തുടങ്ങിയുള്ള വലിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് പൊതുമണ്ഡലത്തിൽ ഒരു ചർച്ചയായി നിർത്തുക. മറ്റൊന്ന്, ഗവർണർ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ 11 വൈസ് ചാൻസലർമാരോടാണ് അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ നവംബർ 4 മുമ്പ് അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി സംസ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഗവർണർ എന്നുള്ള പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൽ നിക്ഷിപ്തമെന്ന് അദ്ദേഹം കരുതുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിമാരാണെങ്കിലും ഭരണഘടനയോ രാജ്യത്തിൻ്റെ അഖണ്ഡതയോ ചോദ്യം ചെയ്താൽ അതിന് വേണ്ട നടപടി ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത്. മറ്റൊന്ന്, ഇങ്ങനെ ഒരു ഗവർണർ പറഞ്ഞു വെക്കുമ്പോൾ മുഖ്യമന്ത്രി അതിൽ കഴമ്പില്ല എന്ന് മറുപടി നൽകി കഴിഞ്ഞു. പക്ഷെ മുഖ്യമന്ത്രിയും കൂടി പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ആളുകളെ പോലും മന്ത്രിസഭയിൽ തുടരാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അനുവദിക്കുന്നു എന്നുള്ള രീതിയിൽ രാജ്യം മുഴുവൻ ഈ ഒരു കാര്യത്തിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമം എന്ന് LDFനും അതുപോലെ തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ ഗവർണർക്ക് നേരെ വിമർശനം ഉയർത്താവുന്ന ഒരു സാഹചര്യം കൂടി കൊണ്ടുവന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ ഭരണഘടനാപരമായ ചോദ്യങ്ങളും നിയമപരമായ ചോദ്യങ്ങളുമുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും ഒരു പൊതു താല്പര്യ ഹർജിയിലൂടെയും മറ്റും കോടതിക്ക് മുന്നിൽ എത്തിക്കാനുള്ള വഴി തുറന്നിടുന്നു. അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് മുമ്പിൽ ഈ പ്രശ്നങ്ങൾ എത്തിക്കാനുള്ള വഴി തുറന്നിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായുള്ള കാര്യം, ഇതിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഏതുവരെ, നിയന്ത്രണങ്ങൾ ഏതുവരെ ഒരു വ്യക്തിക്ക്, അദ്ദേഹം മന്ത്രിയാകാം അല്ലാതിരിക്കാം, ഏതുവരെ വിമർശനങ്ങൾ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഭരണഘടന എല്ലാ പൗരന്മാർക്കും നൽകുന്ന അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യം. ഇതെല്ലാം ഈ ഗവർണറുടെ കത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള മറ്റൊന്ന്, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര്, ഇതിൽ ഇനി ഒരു സമവായത്തിന് പോലും സാധ്യതയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അങ്ങേയറ്റം സങ്കീർണമാകുന്ന രീതിയിലേക്കും ഒരു സമവായ ശ്രമങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിന് ഇനിയിപ്പോൾ എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ഇപ്പോൾ സർവകലാശാല ഭരണം സ്തംഭനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് സർക്കാർ പറയുന്നുണ്ട്, സർവകലാശാലകൾ പറയുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ധനമന്ത്രി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് ഗവർണർ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് സംബന്ധിച്ചുള്ള വലിയ ചോദ്യം കൂടി. പക്ഷെ ഇതിനെല്ലാം അപ്പുറം ഇത്തരത്തിൽ മന്ത്രിമാർ വിമർശനം ഉന്നയിക്കുകയും അല്ലെങ്കിൽ വ്യക്തിപരമായ പോലും പലപ്പോഴും ചില കമന്റുകൾ അവരുടെ ഭാഗത്തു നിന്ന് വരികയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ വിളിച്ചു വരുത്തി ഇത്തരത്തിലുള്ള അതൃപ്തി അറിയിക്കുക, മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ ഗവർണറെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ള അതൃപ്തി പറയുക എന്നുള്ള ഒരു രീതിയാണ് സാധാരണ ഗവർണർമാരും അതുപോലെ തന്നെ കേന്ദ്ര തലത്തിൽ രാഷ്ട്രപതിയും മറ്റും ചെയ്യുക എന്നുള്ളതാണ് രാജ്യത്ത് ഇതുവരെ പിന്തുടരുന്ന ഒരു രീതി. അതിനു പകരം വളരെ പരസ്യമായിട്ടുള്ള വിമർശനങ്ങൾ എപ്പോഴും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊരു പടി കൂടി മുകളിലേക്ക് കടന്നുകൊണ്ട് അദ്ദേഹം ആക്ഷനിലേക്ക്, നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് VCമാരുടെ കാര്യത്തിൽ കണ്ടത്, ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കാര്യത്തിലും കാണുന്നത്. ഗവർണർ എന്നുള്ള പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ആ പദവിയുടെ അധികാരങ്ങൾ അദ്ദേഹം നിർവചിക്കുന്ന ഒരർത്ഥത്തിൽ ഏതറ്റം വരെയും കൊണ്ടുപോവുക എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നു. അതേസമയം ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ ഇടതുമുന്നണി തയ്യാറായി കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട് VCമാരുടെ പ്രശ്നത്തിൽ. ഇപ്പോഴതൊരു മന്ത്രിയുടെ കാര്യത്തിലേക്ക് കൂടി നീളുന്നു എന്നുള്ളതും. അപ്പോൾ ഇത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആദ്യം തന്നെ CPMന്റെയും ഇടതുമുന്നണിയുടെയും ഭാഗത്തു നിന്ന് വന്ന പരാമർശങ്ങളിൽ നിന്ന് കൂടി അത് വ്യക്തമാണ്, രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറെ നിശ്ചിതമായി എതിർക്കുക എന്നുള്ളത്. പക്ഷേ വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഭരണപരവും അതുപോലെ തന്നെ നിയമപരവും ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ള കാര്യവും ഒരു ചോദ്യമായി തന്നെ സർക്കാരിന് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം തീർത്തും അസാധാരണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. VCമാർക്ക് നേരെ എടുത്തിട്ടുള്ള ആ ഒരു നടപടികൾ മാത്രമല്ല, ഇപ്പോൾ ഒരു മന്ത്രിക്ക് നേരെ എടുത്തിട്ടുള്ള ഒരു നടപടി കൂടി വരുമ്പോൾ ആത്യന്തികമായി
ഇതിൽ ഉയരുന്ന ചോദ്യം ഗവർണറുടെ അധികാരം ഏതുവരെയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ജനപ്രതിനിധിയാണെങ്കിലും പൗരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അഭിപ്രായ പ്രകടനത്തിന് സ്വാതന്ത്ര്യമുണ്ടോ, വിമർശനത്തിന് സ്വാതന്ത്ര്യമുണ്ടോ, ഈ ചോദ്യങ്ങളിലേക്കാണ് ഈ പ്രശ്നം ഇപ്പോൾ വന്നു നിൽക്കുന്നത്. കൃഷ്ണകുമാർ, വളരെ അസാധാരണമായ ഒരു സാഹചര്യം, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ശ്രീദേവി പിള്ള നൽകിയത്. ഇനി ഇടതുമുന്നണിയുടെയും UDFന്റെയും നിലപാടുകൾ കൂടി ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ഡൽഹിയിൽ PB അനൂപിലേക്ക് പോകാം. അവിടെ കോൺഗ്രസിന്റെ നിലപാട്, KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലുണ്ട് ഈ സാഹചര്യത്തിൽ. അനൂപ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണെന്നാണ്. പല കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടി ഗവർണറും അതുപോലെ തന്നെ ഭരണ നേതൃത്വവും ഒത്തുകളിക്കുന്നു എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചിരുന്നു. വളരെ കരുതലോടുകൂടിയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇന്നലെ പ്രതികരിച്ചത്. ഇന്ന് അവരുടെ ഈ വിഷയത്തിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ പ്രതികരണം എന്താണ്? കൃഷ്ണകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കരുതലോടുകൂടിയാണ് ഗവർണറുടെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിൽ വളരെയധികം പ്രസക്തി ചോദ്യം ചെയ്തിട്ടുള്ളത് പ്രതിപക്ഷത്തിൻ്റെത്. കാരണം ഈ ഏറ്റുമുട്ടൽ ഗവർണറും സർക്കാരും തമ്മിലായിട്ട് മാറുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഇടമാണ് ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് UDFന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസിനകത്ത് ഗവർണറുമായി ബന്ധപ്പെട്ട ഭിന്നതകളുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിരുന്നു. പ്രത്യേകിച്ച് സർവകലാശാല വൈസ് ചാൻസലർമാരുടെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഒരു വശത്തും മറുവശത്ത് കെ മുരളീധരൻ അടക്കമുള്ളവർ ഗവർണറെ പിന്തുണക്കേണ്ടതില്ല എന്ന പൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് വിഷയാധിഷ്ഠിതമായിട്ടായിരിക്കും ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുക. ഗവർണർ എന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്ന സമീപനമായിരിക്കില്ല. മറിച്ച് വൈസ് ചാൻസലർമാരുടെ വിഷയത്തിൽ ഗവർണർ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിഷയത്തിൽ, അതായത് മന്ത്രിമാരെ പിൻവലിക്കുക അതല്ലെങ്കിൽ മന്ത്രിമാരോടുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ട് മന്ത്രിയുടെ രാജിക്ക് വഴിവെക്കുക എന്ന ഒരു ഗവർണറുടെ നിലപാടിനോട് പൂർണ്ണമായിട്ടും എതിർക്കുന്ന സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ ഗവർണറുടെ ഓഫീസ് ഇത്തരത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് മന്ത്രിമാരെ പിൻവലിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അഭിപ്രായം പറഞ്ഞപ്പോൾ അത്തരമൊരു അധികാരം ഗവർണർക്കില്ല എന്ന് സർക്കാരിനേക്കാൾ മുൻപേ തന്നെ പ്രതിപക്ഷ നേതാവാണ് നിലപാട് അറിയിച്ചതെന്ന് കോൺഗ്രസ് വിശദീകരിക്കുന്നു. സമാനമായിട്ടുള്ള സമീപനം തന്നെയാണ് ഇപ്പോൾ കെ എൻ ബാലഗോപാൽ ധനമന്ത്രിക്കെതിരെ സംസ്ഥാന ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കമുണ്ടായപ്പോൾ ഇപ്പോഴും പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ആവർത്തിക്കുന്നത് ഇത്തരത്തിൽ മന്ത്രിമാരെ തിരിച്ചു വിളിക്കുന്നതിനോ അതൃപ്തി അറിയിച്ചുകൊണ്ട് രാജിവെപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനോ ഗവർണർക്ക് ഭരണഘടനാപരമായിട്ടോ നിയമപരമായിട്ടോ അധികാരമില്ല, ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തെ നേരിട്ടല്ലാതെയെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ഗവർണറുടെ കത്ത് മാറ്റിവെക്കുന്നതിനോ നിഷേധിക്കുന്നതിനോ തൃപ്തികരമായിട്ട് മറുപടി നൽകാതെ അവഗണിക്കുന്നതിനോ ഉള്ള ഒരു അധികാരമുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശം തുറന്നു കാട്ടിക്കൊണ്ടൊരു ഏറ്റുമുട്ടലിന്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വശം ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു രാഷ്ട്രീയ വശം തുറന്നു കാട്ടിക്കൊണ്ട് കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു ഇടമുണ്ടാക്കിയെടുക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിനെതിരായിട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. പ്രത്യേകിച്ച് ഒന്നാം പിണറായി സർക്കാരിനെതിരെ സ്വപ്ന സുരേഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ, പുതിയ വെളിപ്പെടുത്തലുകൾ, അതായത് മുൻ മന്ത്രിക്കും അതോടൊപ്പം തന്നെ മുൻ സ്പീക്കർക്കുമെതിരായിട്ട് സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അതോടൊപ്പം തന്നെ നിലവിൽ സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങൾ, പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള അതിക്രമങ്ങൾ, നിരന്തരം ജനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന സാഹചര്യം, കാർഷിക മേഖലയിലെ തകർച്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരും ഗവർണറും തമ്മിൽ ഇപ്പോഴും ഈ നിരന്തരം ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. അതല്ലാതെ അതിനിടയിൽ അവർക്കിടയിൽ കൃത്യമായിട്ടുള്ള എതിർപ്പിൻ്റെയോ വിയോജിപ്പിൻ്റെയോ ഇടമില്ല. മറിച്ച് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ഒരു വ്യാജ ഏറ്റുമുട്ടലുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഗവർണർ ഇതുവരെയും ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്തിമമായിട്ടൊരു ഫലം ഉണ്ടാകുന്നത് വരെ ആ നിലപാടുമായിട്ടോ ഏറ്റുമുട്ടലുമായിട്ടോ ഗവർണർ മുന്നോട്ട് പോയിട്ടില്ല. പലപ്പോഴും അദ്ദേഹം പിൻവാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം സർക്കാരും, അതായത് LDFഉം RSSഉം BJPയും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് എന്നാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകൾ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് കടക്കാനായിട്ട് UDF തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗവർണർ എന്ന വ്യക്തിക്കെതിരായിട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നതിനോ ഗവർണർ എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് LDF നടത്തുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധത്തിൽ പോകുന്നതിനോ UDF താല്പര്യപ്പെടുന്നില്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വയ്ക്കുന്നു. PB അനൂപാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ നിലപാടിൽ നിന്ന് നമ്മൾ CPMന്റെ ഇടതുമുന്നണിയുടെ നിലപാടിലേക്കാണ് പോകുന്നത്. പ്രശാന്ത് ആർ നായർ തിരുവനന്തപുരത്ത് എന്ന് ചേരുന്നു. പ്രശാന്ത്,
വളരെ ശക്തമായ ഭാഷയിൽ, നിശ്ചിതമായ ഭാഷയിൽ ഗവർണറുടെ നിലപാടിനെ സി പി എമ്മും ഇടത് നേതാക്കളും വളരെ വിമർശിച്ചു കഴിഞ്ഞു. ഇനി തുടർ നടപടി എന്താണെന്ന് അറിയാൻ സ്വാഭാവികമായും അവർ മാധ്യമങ്ങളെ കാണുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. പ്രശാന്തൻ, അവിടെ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? കൃഷ്ണമാർ, ഒരു കാര്യം പകൽ പോലെ വ്യക്തം. ഗവർണർ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടു എന്ന് കരുതി കെ എൻ ബാലഗോപാലിനെ പിൻവലിക്കാനോ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കാനോ പോകുന്നില്ല. അത് വളരെ വ്യക്തമാക്കി തന്നെ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്, ഇത്തരത്തിലൊരു നീക്കം ഗവർണർ നടത്തിയപ്പോൾ അതിനെ രാഷ്ട്രീയമായി എങ്ങനെ നേരിടും എന്ന ചോദ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് എന്തായാലും ഗവർണർക്കെതിരെ കഴിഞ്ഞ വരും ദിവസങ്ങളിൽ വലിയ സമരപരിപാടികൾ ഇടതുമുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഗവർണറുടെ ഈ സർവകലാശാല, അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ നടത്തുന്ന ഇടപെടലുകൾ, അതിനു പിന്നിൽ സംഘപരിവാർ താല്പര്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പ്രചാരണമാണ് നടത്തുന്നത്. രണ്ട് സാധ്യത ഇടതുമുന്നണിക്കുണ്ട്. ഒന്ന്, ഇത് സംബന്ധിച്ച് കൂടുതൽ വിപുലമായി നേതാക്കൾക്കിടയിൽ ഒരു കൂടിയാലോചന നടത്തി മറ്റെന്തെങ്കിലും കുറച്ചുകൂടി ശക്തമായ ഒരു സമരമോ നടപടിയോ ഗവർണറുടെ കാര്യത്തിൽ പ്രഖ്യാപിക്കുക. രണ്ടാമത്, ഈ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരങ്ങളിൽ ഈ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. ഇപ്പോൾ സി പി എം നടത്തുന്ന പ്രചാരണം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഗവർണർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ഇടപെടലുമായി ബന്ധപ്പെട്ടാണ്. ഗവർണറാണെങ്കിലും ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വി സിമാരെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യം ഉന്നയിച്ചതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായി പോയിരുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു നിലപാട് അദ്ദേഹം അതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തെ വളർത്തിയിരിക്കുകയാണ്. അതായത് സർക്കാരും ഗവർണറുമായിട്ടുള്ള ഒരു പോരെ പുതിയൊരു തലത്തിലേക്ക് തന്നെ ഇപ്പോൾ വളർന്നിരിക്കുകയാണ്. അത് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന, അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മന്ത്രിമാരെ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടും എന്നുള്ള അദ്ദേഹം പറഞ്ഞ ആ കാര്യം അതൊരു ഭീഷണി മാത്രമായിരുന്നില്ല, അതിപ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം തന്റെ അതൃപ്തി വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഗൗരവത്തിൽ ഈ വിഷയത്തെ ഇടതുമുന്നണിക്കും സി പി എമ്മിനും ഒക്കെ കാണേണ്ടി വരും. എന്തായാലും കാനം രാജേന്ദ്രന്റെ പ്രതികരണം ഇതിനകം വന്നു കഴിഞ്ഞു. ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്ന വലിയ പ്രാധാന്യമൊന്നും ഇതിന് കാണേണ്ടതില്ല, അങ്ങനെ ഞങ്ങൾ കാണുന്നില്ല. പിന്നെ ഇടത് നേതാക്കൾ ദൈനംദിനേന എന്നതുപോലെ ആശയവിനിമയം നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അടിയന്തരമായി എന്തെങ്കിലും ഒരു യോഗം ചേർന്നിട്ട് ഈ വിഷയത്തിൽ തുടർന്നെങ്കിലും എന്തെങ്കിലും തീരുമാനിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഗൗരവമായിട്ട് ഈ വിഷയത്തെ കാണേണ്ടി വരും. നേരത്തെ ശ്രീദേവിപിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു ദേശീയ തലത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗവർണർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കൃത്യമായി രാഷ്ട്രീയ തലത്തിലുള്ള ഒരു മറുപടി തന്നെ നൽകേണ്ടി വരും. ഇവിടെ രണ്ട് ദിശയിൽ ഉള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇടതുമുന്നണി അല്ലെങ്കിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്ന്, ഗവർണർക്കെതിരെ ശക്തമായ രീതിയിലുള്ള മറുപടി നൽകുക. അങ്ങനെ മറുപടി നൽകുമ്പോൾ അത് ഗവർണർ നടപ്പിലാക്കുന്നത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് താല്പര്യമുള്ള, അവരുടെ അജണ്ട നടപ്പിലാക്കാൻ സഹായിക്കുന്ന ആളുകളെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നത് എന്ന് പറയുക. ഇതിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തുക വഴി അത് യു ഡി എഫ് ക്യാമ്പിൽ സൃഷ്ടിക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. ആ ആശയക്കുഴപ്പം വെച്ച് അതിലൊരു രാഷ്ട്രീയമായിട്ട് അതിന്റെ ചില നേട്ടങ്ങളും അതിന് ഇടതുമുന്നണിക്കും അല്ലെങ്കിൽ സി പി എമ്മിനും ലഭിക്കും എന്നുള്ളതാണ് ഇതിലെ രണ്ടാമത്തെ ഘടകം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കും വരും ദിവസങ്ങളിലും സി പി എം ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുക. പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്ന് 3:30 എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട് എ കെ ജി സെന്ററിൽ. അപ്പോൾ സി പി എമ്മിന്റെ നിലപാട് കുറച്ചുകൂടി വ്യക്തമാകും. സി പി എം സ്വാഭാവികമായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കടത്തി എന്താണ് ഗവർണറുടെ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുക എന്നത് സംബന്ധിച്ച് ഇനി ഒരു നിലപാട് വ്യക്തമാക്കപ്പെടുമോ എന്നതും അറിയേണ്ടതുണ്ട്. കൃഷ്ണകുമാർ. പ്രശാന്ത് ആർ നായരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയുടെയും യു ഡി എഫിന്റെയും പ്രതികരണം നമ്മൾ കണ്ടുകഴിഞ്ഞു. നേരത്തെ ശ്രീദേവി പിള്ള ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് മറ്റൊരു നിയമ പ്രശ്നമായി വളരുമോ എന്നൊരു ചോദ്യവും നിൽക്കുന്നു. കാരണം വിദ്യാഭ്യാസ നിയമമന്ത്രിമാരും തന്നെ നിശ്ചിതമായി വിമർശിച്ചു എന്ന് ഗവർണർ പറയുമ്പോഴും ധനമന്ത്രിയുടെ പ്രതികരണം ആ രീതിയിൽ കാണാൻ കഴിയില്ല. അത് ഇന്ത്യൻ ദേശീയതയ്ക്കും അഖണ്ഡതയ്ക്കും എതിരാണ്. മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ രീതിയിൽ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു മറ്റൊരു മാനം ഗവർണർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർ അനുരണനങ്ങൾ ഇനി ഏതൊക്കെ തലത്തിലെത്തും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്.